ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഒരിടത്തിൽ വെച്ച പ്രിയപ്പെട്ട മറ്റ് സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനാപൂർവ്വം ഈ തറവാട്ടില് കാനിയിൽ തറവാട്ടിലെ പ്രിയപ്പെട്ട മോളി ചേച്ചിയുടെ ആത്മശാന്തിക്ക് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. വലിയൊരു പറ്റും സ്വന്തക്കാര് അയൽപക്കാര് ഈ സന്ധിയിൽ ഇവിടെ പ്രാർത്ഥനയിൽ കാണുന്നുണ്ട്. വലിയൊരു ദൈവാനുഗ്രഹവും കൂട്ടായ്മയുടെ അടയാളവുമാണിത്. എത്രയോ മുതിർന്നവരും കുട്ടികളുമാണ് മോളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. പ്രാർത്ഥിക്കുന്ന സഭയുടെ സജീവമായിട്ടുള്ള ഒരു ഒരു സാന്നിധ്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പ്രാർത്ഥിച്ച് ഉരുക്കി മോളി ചേച്ചിയെ സ്വർഗത്തിലേക്ക് നമ്മൾ കൊടുത്ത് അയക്കുകയാണ്. മംഗള വാർത്തയിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് നമ്മൾ. കർത്താവ് നിരന്തരമായിട്ട് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന മംഗളകരമായ കാര്യങ്ങളുടെ ഓർമ്മകൾ ഒന്നൊന്നായിട്ട് ഓർക്കുന്ന ദിവസങ്ങളാണ് ഈശോയുടെ പിറവി വരെയുള്ള നാളുകൾ. മംഗള വാർത്തയിൽ കർത്താവ് മോളിയെ സ്വർഗത്തിലേക്ക് വിളിച്ചതിനും തീർച്ചയായിട്ടും അർത്ഥമുണ്ട്. നമുക്കത് വലിയ വേദനയായിട്ട് നിൽക്കുമ്പോൾ നമുക്കെന്നും ഓർത്തിരിക്കാനുള്ള ഏറ്റവും സുന്ദരമായൊരു ഒരു ദൈവാരാധനാക്രമ ദിവസമാണ് മംഗളവാർത്തയുടെ ഒന്നാം ഞായറാഴ്ച. കർത്താവ് ഒരു ഒരു ജീവൻ ദീർഘമായ ഒരു കാലഘട്ടം എടുത്തില്ല, 57-58 വയസ്സേ ആയുള്ളൂ. എങ്കിലും ആ കാലത്തിനുള്ളിൽ വലിയൊരു ഒരു കുടുംബത്തിന് രൂപം നൽകാനായിട്ട് സാധിച്ചു. അതാണല്ലോ ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത്. ഇവരെ മക്കളെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ടോണി, പിന്നു, ചിന്നു, പൊന്നു, മരുമക്കള്, അതുപോലെ തങ്കച്ചേട്ടന്, നല്ല സന്തോഷത്തില് സംതൃപ്തിയില് കഴിഞ്ഞിരുന്ന ഒരു ഒരു കുടുംബമാണിത്. മോളിയെ കുറിച്ച് എപ്പോഴും ഈ മണിക്കൂറിലൊക്കെ ഞാൻ കേട്ടു, നല്ലൊരു ചേച്ചി, പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ, എല്ലാവർക്കും മാതൃക കൊടുത്ത ഒരാള്, നല്ല പെരുമാറ്റം, നല്ല അയൽവക്ക സ്നേഹ ബന്ധങ്ങള് കാത്തു സൂക്ഷിച്ച വ്യക്തി. മക്കളെ, പെൺമക്കളെയും അതുപോലെ മറ്റു കുടുംബാംഗങ്ങളെയും എല്ലാം സ്വന്തം ഹൃദയത്തോട് ചേർത്ത് വളർത്തി ദൈവവിചാരത്തില് അവരെ വളർത്തുവാനായിട്ട് വളരെയേറെ സഹായിച്ചു. അതുപോലെ തന്നെ ദേവാലയത്തോട് ബന്ധപ്പെട്ട് ഇടവക പ്രവർത്തനങ്ങളോടൊക്കെ സജീവമായ രീതിയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് മോളി. അപ്രതീക്ഷിതമായിട്ടാണ് മരണം സംഭവിച്ചത്. ഹൃദയസംബന്ധമായ രോഗമായിരുന്നു. വേദപുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ മുറ്റത്ത് നല്ല ആരോഗ്യമുള്ള അത്തിമരം, അതിൽ പച്ചക്കായകൾ കാറ്റ് വരുമ്പോൾ ചിലപ്പോൾ താഴെ വീഴും. അപ്രതീക്ഷിതമായിട്ട് ദൈവം ആകാശത്തെ ഒരു പാ പോലെ തെറുത്ത് മാറ്റും ഒരു നിമിഷം കൊണ്ട് എന്ന് യുഗാന്ത്യത്തിനെ കുറിച്ച് ഒരുപാട് ഗ്രന്ഥകർത്താവ് പറയുന്നുണ്ടല്ലോ. ഒരു നിമിഷം മതി ഈ ആകാശവും ഭൂമിയും തെറുത്ത് മാറ്റിയെടുക്കാൻ, ഒരു പാ പോലെ ചുരുട്ടി കയ്യിലെടുക്കാൻ ദൈവത്തിനൊരു നിമിഷം മതി. അപ്രതീക്ഷിതമായിട്ട് നമ്മെ സംബന്ധിച്ച് ഈ ഇത് ഇത് സംഭവിച്ചു. ദൈവത്തിനൊന്നും അപ്രതീക്ഷിതമല്ല. ദൈവത്തിൻ്റെ അനന്തമായ ജ്ഞാനത്തില് മോളി ഇന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടേണ്ടവളാണ് എന്ന് ദൈവം നിശ്ചയിച്ചിരുന്നതാണ്. നമ്മളത് നമ്മുടെ സത്യവിശ്വാസത്തില് ആ ദൈവികമായ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയാണ്. മോളിയെ നമ്മൾ പ്രാർത്ഥിച്ചൊരുക്കി ഇബ്രാഹിമിന്റെ ഭവനത്തിലേക്ക്, മോക്ഷത്തിലേക്ക്, കർത്താവിൻ്റെ എസ്കത്തോളജിക്കൽ ബാൻക്വറ്റില് പങ്കെടുക്കാനായിട്ട് നമ്മൾ ഒരുക്കി വയ്ക്കുകയാണ്. ഈ 60 വർഷത്തിൽ താഴെയുള്ള ആ കാലഘട്ടം കൊണ്ട് തന്നെ വളരെ വലിയൊരു ഒരു കുടുംബത്തിൻ്റെ അമ്മയായി നിന്നുകൊണ്ട് നല്ല നേതൃത്വം നൽകി മാതൃത്വത്തിൻ്റെ സൽഗുണങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും അനുഭവിച്ചറിഞ്ഞു. വലിയൊരു സ്നേഹബന്ധം മോളിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സന്ധിയിൽ ഇത്രയും ആളുകൾ ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒന്നിക്കുന്നത്. ഞാനെൻ്റെ വാക്കുകൾ സ്വീകരിക്കട്ടെ. കർത്താവിൻ്റെ പ്രത്യേകമായിട്ടുള്ള കരുതലിന് നമുക്ക് മോളിയെ ഏൽപ്പിക്കാം. സ്വർഗത്തില് കർത്താവിൻ്റെ ഉന്മേശയില് സന്തോഷകരമായ നിത്യാനന്ദത്തിലേക്ക് മോളി പ്രവേശിക്കട്ടെ. ജീവന്റെ പുസ്തകത്തില് വാഞ്ഞു പോകാതെ കർത്താവ് മോളിയുടെ പേര് എഴുതി ചേർക്കട്ടെ എന്ന് ഞാൻ പ്രിയമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട തങ്കച്ചൻ ചേട്ടനെയും മക്കളെയും മരുമക്കളെയും
സ്വന്തം കാര്യമെല്ലാം ഞാൻ ദൈവമായിട്ട് ഓർക്കുന്നു. പ്രിയപ്പെട്ട കേരളത്തിലെ ചിന്താർപ്പണ ശുശ്രൂഷയിൽ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവത്തിന് സമർപ്പിക്കുന്നു. കുഞ്ഞച്ഛനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലതുകരം നമ്മളെല്ലാവരുടെയും മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.